മുമ്പറങ്ങിക്കൊണ്ട് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ മലയാളത്തിന്റെ സ്വന്തം താളം നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ മലയാളികളുടെ ദിലീപ് ഏട്ടൻ മലയാളികളുടെ സ്വന്തം ദിലീപ് ഏട്ടൻ ദിലീപേട്ട വലിയ നമസ്കാരം ആൻഡ് ഇനി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമുക്ക് ഒരുപോലെ വെയിറ്റ് ചെയ്യുന്നത് ദിലീപ് ഏട്ടൻ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് സോ ഐ റിക്വസ്റ്റ് പ്ലീസ് അദ്ദേഹത്തിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും മലയാളികളുടെ ആ ശബ്ദം കേൾക്കാൻ ദിലീപ് ഏട്ടന്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുകയല്ലേ ആർ യു റെഡി എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് നിങ്ങളെ നേരിട്ട് കാണാൻ സാധിക്കുന്നതിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് ഒരു പബ്ലിക് വേദിയിൽ നിങ്ങളെ നേരിട്ട് കാണാൻ വന്നിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു വലിയ സന്തോഷം ഐസ്ഫയർ ഐസ്ഫയർ അതുപോലുള്ള ഫോൺ കമ്പനിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ എന്നെയാണ് വിളിക്കുന്നത് കാരണം അവർക്കറിയാം ഞാൻ ഏത് പുതിയ ഫോൺ വാങ്ങിച്ചാൽ ഏറ്റവും കൂടുതൽ ഫോൺ വാങ്ങിക്കുന്ന ഒരാളായി മാറിയിരിക്കണേ ഞാൻ എപ്പോ ഫോൺ വാങ്ങിച്ചാലും ചില പോലീസുകാരൊന്നും കൊണ്ടുപോകും അപ്പോ ഏറ്റവും കൂടുതൽ ഐഫോൺസ് കഴിഞ്ഞ തവണ ഐസ്ഫയറിന്റെ 13 പ്രോ ഇറങ്ങിയപ്പോ എനിക്ക് തന്നിരുന്നു അതും എന്റെ കയ്യിൽ നിന്ന് പോയി അപ്പൊ ഇത്തവണ ഇവര് ഞാൻ പ്രാർത്ഥിച്ചറിയിക്കുന്നത് ഇവര് ഇത്തവണ ഒരു 14 പ്രോ തരാന്നൊക്കെ പറയുന്നുണ്ട് തെരുവ് അതായത് കൊണ്ടുപോകല്ലേ എന്നൊരു പ്രാർത്ഥനയിൽ ഐസ്ഫയർ ഐസ്ഫയറിന്റെ വലിയ വളർച്ച എന്റെ സുഹൃത്തുക്കള് അതുപോലെ നിസാം വെങ്കിട് സുനിൽ സുരാജ് ആഷിക് ഇവരെല്ലാവരും കൂടി ചേർന്ന് കുറെ ചെറുപ്പക്കാരുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വപ്നമാണ് ഐസ്ഫയർ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അക്കാദമിയൊക്കെ തുടങ്ങുകയാണ് അതില് ഐസ്ഫയർ ഒരു 3 കുട്ടികളെ സ്പോൺസർ ചെയ്യുകയാണ് ആ അതിലിപ്പോ 2 കുട്ടികൾ ഞങ്ങള് രണ്ടുപേരും ഒക്കെ ആയി ഒരാൾക്കൂടി ചാൻസ് ആ അപ്പൊ ഞാൻ 3 പേരായി അപ്പൊ എന്തായാലും 3 പേർക്ക് ഐസ്ഫയറിന്റെ വക അല്ലെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഐസ്ഫയർ ഇപ്പൊ ഇനി പറഞ്ഞ പോലെ എനിക്ക് അത്ര സ്പീഡിൽ എനിക്ക് പറയാറിയില്ല കാരണം ഞാൻ പണ്ടിൽ ഓർഡർ വിറ്റിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ സ്പീഡ് കിട്ടില്ല അപ്പോ ടീനി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം ഐസ്ഫയറിന്റെ ഷോറൂമുകളും അക്കാഡമികളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന് നമ്മളൊക്കെ ഇത്രയും വലിയൊരു എന്താ പറയണേ ഇങ്ങനൊരു കൂട്ടം അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ഒരു വലിയ കുടുംബ യോഗം പോലെ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ഇവിടെ വന്നെന്ന് നമ്മളെ സ്നേഹത്തോടുകൂടി വരവേൽക്കുക നിങ്ങളുടെ സ്നേഹം നമ്മൾ തിരിച്ച് അറിയുന്നു ഈ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ തലകുടിക്കുന്നു എന്നും നിങ്ങളുടെ ഈ സ്നേഹവും കയ്യടിയൊക്കെയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് അത് എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്മയുടെ ഐശ്വര്യത്തിന്റെ നല്ല നാളുകൾ നേരുന്നു ഐസ്ഫയറിനും അതുപോലെ എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ആരെയും എടുത്തു പറയണില്ല ടിനി ഷിയാസ് ജീവ സാനിയ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു താങ്ക് യു ആ നാദേശം മറന്നു വെച്ചോളാം അല്ല ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ചെറിയ അതിനിടയ്ക്ക് ഒരു പബ്ലിസിറ്റിയാണ് 5-ാം തീയതി ഒക്ടോബർ 5-ാം തീയതി ഞാൻ സംവിധാനം ചെയ്ത ഈശോ എന്ന് പറയുന്ന സിനിമ OTT-യിൽ റിലീസ് ചെയ്യുകയാണ് ഇത് സോണി ലൈവിലാണ് ഈ സിനിമ വരുന്നത് ദയവ് ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവരും ഈ സിനിമ കാണണം എന്ന് ഞാൻ പടത്തിന്റെ മാർക്കറ്റിംഗ് എനിക്ക് പറയാനുണ്ട് എപ്പോഴും ഇത് തന്നെയാണ് പരിപാടി ഓണത്തിനിടയ്ക്ക് പൊട്ട് വെച്ചോളന്ന് പറഞ്ഞത് അല്ല ഞാൻ പറയാം പടത്തിന്റെ മാർക്കറ്റിംഗ് എനിക്കും പറയുന്നുണ്ട് 10-ാം നാട്ടിലുണ്ട് തിയേറ്ററിൽ ഇപ്പോഴും ഉണ്ട് ഇത്രയും പേര് പോയി കണ്ടാൽ ഇനിയും വിജയിക്കും അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ 5-ാം തീയതി സാറ്റർഡേ നൈറ്റ് എല്ലാവരും പോയി തിയേറ്ററിൽ കാണണം എനിക്ക് പ്രത്യേകിച്ച് പടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഇടയിൽ മറന്നുപോയി നമ്മൾ വന്നത് ഐസ്ഫയറിന്റെ കാര്യത്തിനാണ് ഓർമ്മിപ്പിക്കുന്നു ലവ് യു ടു അപ്പോ നമ്മളുടെ കൊച്ചിക്കാരുടെ ആ ഒരു സ്നേഹം ഒരിക്കൽ കൂടി ഇവർക്ക് എല്ലാവർക്കും സമ്മാനിക്കുകയാണ് കൊച്ചി ഉറങ്ങാതിരിക്കുമ്പോൾ ഐസ്ഫയറിന്റെ 8-ാമത്തെ ഷോറൂം ഇന്നത്തെ ദിവസം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുമ്പോ So come on, Kochi, orikki kodu nalla oru kooki vilu kekkama. Thank you so much.
ആൻഡ് ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും.